ഹലോ അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ പാർട്ട് വൺ പ്ലം കേക്കിൻ്റെ സ്പൈസസ് മിക്സിങ്ങും പാർട്ട് ടു പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് മിക്സിങ്ങിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു പാർട്ട് ത്രീ വീഡിയോ കാണുന്നതായിരിക്കും ബെറ്റർ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ ഈ ഒരു പാർട്ട് ത്രീ വീഡിയോക്കായിട്ട് പാർട്ട് വൺ ടു കണ്ട കുറച്ച് ഫ്രണ്ട്സുകൾ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് 100% സക്സസ്ഫുൾ ആവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കേക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കാരമൽ റെഡിയാക്കുന്നുണ്ട് 1/2 കപ്പ് പഞ്ചസാര പാനിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അതിലേക്കൊരു 3 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കാരമൽ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് ഡാർക്കായിട്ട് നമ്മൾ കാരമലൈസ് ചെയ്യേണ്ട കാരണം നമ്മുടെ കേക്കിന് ഒരുപാട് കയ്പ് വരും അപ്പോൾ ഇതുപോലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഒരു 1/3 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ചെറിയ ചൂടുള്ള വെള്ളമാണ് ശ്രദ്ധിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം ചേർത്ത് അപ്പോൾ തന്നെ അത് കട്ട പിടിക്കും കുറച്ച് നേരം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയി കിട്ടും ഈ ഒരു ഗോൾഡൻ കളറാവുന്ന വരെ കാരമൽ ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ അതിലോട്ടൊരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആ ഒരു ചൂട് പഞ്ചസാര മീൻസ് കാരമൽ ചെയ്തിട്ടുള്ള അതിൽ കിടന്നിട്ട് ആ ഒരു ബട്ടർ നന്നായിട്ട് മെൽറ്റായി കിട്ടും ഇതിനി നമുക്ക് മാറ്റി വെക്കാം അതൊന്ന് നന്നായിട്ട് ചൂടാറി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റിയെടുക്കാം ഞാൻ 1¾ കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മെഷർമെൻറ്റ് മസ്റ്റായിട്ടും നോക്കണം ഞാനൊരു 1/4 കപ്പ് മൈദയും കൂടെ അതിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോയിൽ വിട്ടുപോയി സോ 1¾ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അതിനുശേഷം 3 മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിക്കാണ് അപ്പോൾ നന്നായിട്ട് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യുന്ന പോലെ ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുത്തതിന് ശേഷം അതിൽ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ 1¼ കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാനിതിൽ ആഡ് ചെയ്തത് നമുക്ക് നോർമൽ ഷുഗറും ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ബ്രൗൺ ഷുഗർ 1¼ കപ്പും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മതി ഓവർ ഫ്ലഫി ആയിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നേരത്തെ അരിച്ചിട്ടുള്ള ആ ഒരു മൈദയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇതിലിട്ടിട്ട് ജസ്റ്റ് ഞാൻ ബീറ്ററിൽ തന്നെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് ഇളക്കി മറിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു പതഞ്ഞ് വന്നതൊക്കെ പെട്ടെന്ന് താഴ്ന്നു പോകും അപ്പോൾ കേക്ക് കുറച്ച് ഹാർഡായി പോവും സോ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3-4 തവണയായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് ഈ ഒരു മൈദയുടെ മിക്സ് ബീറ്റ് ചെയ്തെടുത്തത് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പമായിട്ട് നമ്മൾ കാരമൽ ബട്ടർ ആ ഒരു മിക്സ് നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു മൈദയൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആവും നമ്മുടെ ആ ഒരു ബാറ്റർ പിന്നെ ഞാനിതാ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്സാണ് അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ട്രൈ ചെയ്ത് നോക്കി അതിന് ശേഷമാണ് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്സൊക്കെ കഴിയാനായിട്ടുണ്ട് ഞാൻ സെക്കൻഡ് ട്രിപ്പൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 കപ്പ് ഫ്രൂട്ട്സ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ബാറ്ററിൽ ഇട്ടിട്ടുള്ളത് 1 കപ്പ് 250 ml ആ ഒരു കപ്പിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ഈ ഒരു ബാറ്ററിലിട്ടതിന് ശേഷം ഒരുപാടിട്ട് മിക്സ് ചെയ്യാതെ പതുക്കെ ഇങ്ങനെ സ്പാച്ചില വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്
നമ്മുടെ സ്പഞ്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റേഴ്സ് ഒന്നല്ല, അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഈ ഒരു പ്ലം കേക്കിന്. കാരണം ആ ഒരു ഫ്രൂട്ട്സ് ഒന്നും താഴോട്ടിങ്ങനെ താഴോട്ടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്റർ ഭയങ്കര തിക്കായിട്ട് നമ്മൾ റെഡിയാക്കുന്നത്. നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു ബാറ്റർ 7 ഇഞ്ച് പാനിലോട്ട് ഞാൻ മാറ്റി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഞാൻ ഇതുപോലെ കാഷ്യൂനട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പലർക്കും വീഡിയോ കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിൽ കേക്കിൻ്റെ സ്പൈസസ് ആഡ് ചെയ്തില്ലല്ലോ, അതുപോലെ കുറച്ച് എസൻസുകൾ ആഡ് ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പാർട്ട് 1, 2 വീഡിയോസിലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നോക്കുക, അതിനുശേഷം നിങ്ങൾ പാർട്ട് 3 കാണുക, അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. പ്ലം കേക്ക് ഞാൻ ഒവനിലാണ് ബേക്ക് ചെയ്തത്. 220°C ഞാൻ 1.5 മണിക്കൂറാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടൈം എടുത്തത്. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഓവണില്ലാണ്ട് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. സോ നെക്സ്റ്റ് എന്തായാലും ഞാൻ കുറച്ചധികം ഓർഡേഴ്സ് വരുമ്പോൾ ഓവനിൽ ചെയ്യണമല്ലോ കരുതിയിട്ട് ഇപ്രാവശ്യം ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്തത്. മാഷല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ഇത് ഞാൻ എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്ത് ഞാനിതൊരു 1 വീക്ക് കഴിഞ്ഞിട്ടേ കട്ട് ചെയ്യുന്നുള്ളൂ. കേക്കിന് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. ഇതിങ്ങനെ ബേക്കായി തുടങ്ങും തോറും ഇതിൻ്റെ സ്മെല്ലിങ്ങനെ നന്നായിട്ട് നമ്മുടെ കിച്ചണിലൊക്കെ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. ആ ഒരു ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ കറക്റ്റ് പ്ലം കേക്കിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാണാനും കറക്റ്റ് ആ ഒരു ബേക്കറി സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് ബേക്കായി കിട്ടി. ഇത് കുറച്ച് ടൈം അതിൻ്റെ ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട് വെച്ചു. നന്നായിട്ട് ചൂട് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം മാത്രം നമ്മൾ ബട്ടർ പേപ്പറിൽ നന്നായിട്ട് കവർ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതിങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം, അതല്ലെങ്കിൽ കുറച്ച് ദിവസം ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ടൈമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. ഞാനിതുപോലെ ബട്ടർ പേപ്പറിൽ കവർ ചെയ്ത് വെച്ച് നമ്മുടെ ട്രസ്ലജസ് കേക്കൊക്കെ കൊടുക്കില്ല, ആ ഒരു കണ്ടെയ്നറിലാക്കിയിട്ടാണ്. ഓവൺ പിന്നെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഓവൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം അതിൽ തന്നെ എടുത്തു വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് 1 വീക്ക്, കറക്റ്റ് ഞാൻ 1 വീക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മൺഡേ കേക്ക് ഉണ്ടാക്കിയിട്ട് സൺഡേ നൈറ്റ് ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് ഞാൻ പിന്നെ കേക്ക് എടുത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുകൂടെ നല്ല കളറും, അതുപോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കില്ല, ഓവനിൽ ഞാനിങ്ങനെ ഓവൺ തുറന്ന് ഇങ്ങനെ നോക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു കേക്കിന്. അതുപോലെ തന്നെ നമ്മളത് എടുക്കുമ്പോഴും ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. അപ്പോൾ 1-2 ദിവസം നിങ്ങൾക്ക് വെക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കണ്ടല്ലോ, നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിരിക്കുന്നുണ്ട്. ഞാനിത് പിടിക്കുമ്പോഴൊക്കെ ഇതിൽ നിന്നിങ്ങനെ തരിതരിയായിട്ട് പോകുന്ന ആ ഒരു രീതിയിൽ ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെയാണ്, നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് പോകുന്ന ഒരു രീതിയിലാണ് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടാറുള്ളത്. പേഴ്സണലി പ്ലം കേക്കിനോട് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു കേക്കായിരുന്നു. പക്ഷേ ഇത്തവണ എന്തായാലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ഞാനതിൻ്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, അതിൽ നിനക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. പക്ഷേ അതേ റെസിപ്പി അല്ല ഞാൻ ഫോളോ ചെയ്യുന്നത്, കാരണം അത് ഒരുപാട് വൈഡായിട്ടാണ് ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിനേക്കാളും എൻ്റേതായ ആ ഒരു നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് അതിൽ നിന്ന് കിട്ടിയ. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിലോട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മുടെ കേക്ക് നമുക്ക് പ്ലം കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം, അതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാവും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്, ഞാൻ എന്താ പറയുക, കുറേ ഇങ്ങനെ ഓവനിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പ്ലം കേക്ക് ബേക്ക് ചെയ്തത്. ഞാനിതിൻ്റെ മുന്നേ ഓവണില്ലാണ്ടാണ് ബേക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് അന്ന് തന്നെ ഞങ്ങൾ കട്ട് ചെയ്യലും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇത്ര ദിവസം വെച്ചിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എങ്ങനെ ആയിരിക്കും, അതിൻ്റെ ടേസ്റ്റ് കൂടിയിട്ടുണ്ടാവുമോ, അതല്ലെങ്കിൽ എന്താവും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു, കാരണം ഇത്ര ദിവസമൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് വന്നു, ആ ഒരു ഫ്രൂട്ട്സൊക്കെ താഴൊന്നും ഇറങ്ങാതെ കറക്റ്റ് നമുക്ക് കേക്ക് ബേക്കായി കിട്ടി.
സോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഈ ഒരു വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ടും പാർട്ട് 1-2 വീഡിയോ കണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് കേക്ക് സെയിൽ ചെയ്യുന്നവർക്കായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, കാരണം ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റാണ്, കാണാനും കഴിക്കാനും ഒക്കെ നല്ല മൊഞ്ചുള്ള ഒരു പ്ലം കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുന്നവർ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.